salt and pepper. Bum 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 bum. Ba 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 സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. വാ, എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു കറുത്ത കോഴിയല്ലേ, ഇതാണ് കരിങ്കോഴി എന്ന് പറയുന്നത്. ഓ, ഈ കരിങ്കോഴിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. സോൾട്ട് ആൻഡ് പെപ്പറിൽ ഞാൻ ഈ കോഴിയെ കയ്യിലെടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തിനാണ് ഞാൻ കയ്യിലെടുത്തതെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടോ, ഒരു കോഴിയെ ഞാൻ പിടിച്ച് കറി വയ്ക്കാൻ പോകണമുണ്ട്? എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന കോഴിയൊക്കെ ഇതുപോലുള്ള പാവം കോഴിയെ തന്നെയാണ്. കോഴികളാരും ഇതുവരെ ആരെയും ഉപദ്രവിച്ചായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. എന്തോ, നമുക്ക് അതൊക്കെ വിടാം. ഈ കറുത്ത കോഴിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് നോക്കാം, വലിയ ഒരുപാട് കോഴികളൊന്നുമില്ല. സാധാരണ നമ്മൾ കോഴി വാങ്ങാൻ പോകുന്ന കോഴിക്കടയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ കോഴികളുടെ ഒരു ബഹളമായിരിക്കും. അതൊക്കെ നമ്മളെ ബ്രോയിലർ കോഴികളായിരിക്കും, അതൊക്കെ ഇങ്ങനെ നടക്കും. പക്ഷേ ഇവിടെ ഒറ്റ ബ്രോയിലർ കോഴി പോലും ഇല്ല. ഇത് കരിങ്കോഴി, അവിടെ നിൽക്കുന്ന വേറൊരു കളറിലുള്ള അതൊക്കെ നാടൻ കോഴിയാണ്. പക്ഷേ കരിങ്കോഴിക്ക് കുറേ പ്രത്യേകതകളുണ്ട്. കരിങ്കോഴിൻ്റെ പ്രത്യേകതകൾ ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ ഇരുന്ന് കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. തമാശ പറയല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ, ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാവോ? കൊല്ലം പാരിപ്പള്ളി ഊന്നുമൂട് ഇടപ്പന ടോഡി ഷോപ്പിലാണ് നിൽക്കുന്നത്. അതായത് വർക്കല, നമ്മുടെ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റം ഏരിയയിൽ നിന്ന് 8 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് വരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഭക്ഷണമല്ല. നമ്മൾ പണ്ടുള്ളവർ പറയത്തില്ലേ, ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായി വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം കഴിക്കുന്ന ഓരോ അരിയും വിഷമാണെന്ന് പറയും. ഇപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതം എന്ന് പറയും, അല്ലെങ്കിൽ ഔഷധം എന്ന് പറയും. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ കറുത്ത കോഴി, കരിങ്കോഴി എന്ന് പറയുന്നത് ഒരു ഔഷധമാണ്, മനുഷ്യന് ആവശ്യമുള്ളൊരു ഭക്ഷണമാണ്, നമ്മൾ നോൺ വെജ് കഴിക്കുന്നവർക്ക്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. അദ്ദേഹത്തിന് ജീവനോടെ ഇരിക്കണോണ്ട് നിങ്ങൾക്ക് ഞാൻ ഇത് പിടിച്ചതൊക്കെ ഇത്തിരി ചില ആൾക്കാർക്ക് ഇത്തിരി ഇതായിട്ട് തോന്നും. പക്ഷേ ഒരു കാര്യമില്ല, എല്ലാ ദിവസവും നമ്മൾ നടന്നു പോകുമ്പോൾ ചവിട്ടിക്കൊല്ലുന്ന ഉറുമ്പുകളൊക്കെ ഇത് തന്നെയാണ് അനുഭവിക്കുന്നത്. കൊന്നാൽ പാപം, തിന്നാൽ തീരും. ഞാൻ അതാ പോവുക. ഹലോ ഹലോ രാജേട്ടാ. ആ, പറഞ്ഞോളൂ. അപ്പോൾ ഇത് ഇവിടെ വരുന്ന എല്ലാവരെയും പോലെ ഞാൻ കണ്ട് സെലക്ട് ചെയ്ത കോഴി എന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ ഓടിച്ചിട്ട് പിടിച്ച കോഴിയാണ്. സാധാരണ ഇവിടെ നിന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി, ആ കോഴിയെ തന്നെ ഇവർ പിടിച്ചു തരും. ഇന്ന് ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു. ഇതിനൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോഴീനെ കൈക്കിലാക്കിയത്. ഈ കോഴിയെ ഇനി ഒരുപാട് സമയം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇത് ഞാൻ ആരുടെയും കൊടുത്തു വിട്ടാലോ. കൊടുക്കാം. അയ്യോ, ദേവരാജൻ ചേട്ടാ, ദേവരാജൻ ചേട്ടാ, വാ, ഓടിയോ ഓടിയോ. ദേവരാജൻ ചേട്ടാ, ഒരു കരിങ്കോഴിയാണ്, ഇനി ഒന്ന് റെഡിയാക്കി എടുത്തേ, ബാക്കിയൊക്കെ പിന്നെ പറയാം. വീണ്ടും ഒന്നും കൂടെ കാണേണ്ടി വരും കേട്ടാ, ഒരു വരവൂടെ വരണം. ഇതാണോ ഇവിടുത്തെ ഷെഫ്? ഇതാണ് ഇവിടുത്തെ ഷെഫ്. ഓ, അതെ, ഷെഫിനെ നമ്മൾ ആദ്യമേ പരിചയപ്പെട്ടു. അപ്പൊ ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ അടുത്ത് പോവാം. ഇദ്ദേഹമാണ് കൊല്ലത്ത് ആദ്യമായിട്ട് AC കള്ള് ഷാപ്പ് ഇംപ്ലിമെന്റ് ചെയ്തത്. അച്ചേടാ, എത്ര ഷാപ്പ് ഉണ്ട് ഇപ്പോ? 10 എണ്ണം ഉണ്ട്, 5 എണ്ണം തുറന്നിരിക്കുന്നു. സാധാരണ ഈ കള്ള് ഷാപ്പിൽ വരുമ്പോ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, കള്ള് കുടിക്കാനാണ് വരണത്, അല്ലെങ്കിൽ വൃത്തികെട്ടാവും, അങ്ങനെയൊക്കെ ചുമ്മാ ആൾക്കാർ വരണം. കള്ളം എന്ന് പറയണത് സത്യത്തിൽ പണ്ട് സത്യം മാഷിൻ്റെ സിനിമ തൊട്ടേ നമ്മൾ കാണുന്നതാണ്. നല്ല അന്തസ്സുള്ളവർ വന്ന് കയറി, നല്ല മലയാളി ആഢ്യന്മാർ വന്ന് കയറുന്ന സ്ഥലമാണ് ചേട്ടാ. ഈ കള്ള് ഷാപ്പിൽ ഇപ്പോൾ ഒരുപാട് ഫാമിലീസാണ് ഇവിടെ വരുന്നത്. ഫുഡാണ് മെയിൻ. ആ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഡെയിലി ഒരു 25 ഐറ്റം കാണും, വെറൈറ്റി ആയിട്ടുള്ള 25 ഐറ്റം. 25 ഐറ്റം എന്ന് പറയുമ്പോൾ എല്ലാം നോൺ വെജ് ആണോ വെജിറ്റേറിയൻ ആണോ? നോൺ വെജ്. എല്ലാം നോൺ വെജ്. അതെ അതെ. പിന്നെ അല്ലെങ്കിൽ അല്ലേ, ഇതിന്റെ കൂടെ കള്ളൊരു അക്കമ്പനിയും കൂടെ ആവശ്യമുള്ളവർ മാത്രം, അല്ലാതെ പഴയ കള്ള് കുടിക്കാനല്ല കൂടുതൽ വരുന്നത്, ഫാമിലിയെ കൂടുതൽ വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയാൻ വർക്കല എന്നൊരു 8 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ വിദേശികളും വരാറുണ്ട്. വിദേശികളും വരുന്ന ഒരു സ്ഥലമായല്ലേ? അതെ, ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ വർക്കല എന്ന് ഒരുപാട് പേര്, അതായത് നമ്മുടെ കേരളത്തിന്റെ തനത് ഭക്ഷണം കഴിക്കാനായിട്ട് വിദേശികൾ പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലം കൂടെ ആയത്. അതെ അതെ, ഇതൊരു 2.5 ഏക്കറിനകത്ത് സ്ഥിതി ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ടെക്നോ പാർക്കിനൊക്കെ ഒരുപാട് ടെക്കീസൊക്കെ പലരും പറഞ്ഞു വിടാറുണ്ട്, സൺഡേസിൽ വന്ന് ഭക്ഷണം കഴിക്കാം. ഈ സൺഡേസ് മാത്രമേ ഉള്ളൂ, അത് എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. 25 വിഭവം എല്ലാ ദിവസവും ഉണ്ട്. മാറ്റി ഓരോ ദിവസം ഓരോ വെറൈറ്റി ഐറ്റങ്ങൾ ഇങ്ങനെ ചെയ്യും.
അത് ഇടിയിറച്ചിയുണ്ട്, കൊഞ്ച്, ഞണ്ട്, അങ്ങനെ കാട ഫ്രൈ ഉണ്ട്, കൊഞ്ച് ഫ്രൈ ഉണ്ട്, കണവ ഫ്രൈ ഉണ്ട്. ഒരേ ദിവസം മാറ്റി മാറ്റി ചെയ്യും. അതുപോലെ തന്നെ സ്ത്രീകൾ മാത്രമല്ല, കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഷാപ്പിലെ കറി എന്ന് പറയുമ്പോൾ എരിവാണല്ലോ. എരിവാണ്. അത് പറ്റുമോ? അത് പറ്റാത്തവർക്ക് എരിവില്ലാത്ത സൈസ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ആണോ? ഇന്ന് വേണമെങ്കിൽ നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. എരിവില്ലാതെ? എരിവില്ലാതെ. എരിവ് കുറച്ച് കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കഴിക്കത്തക്ക. ഇത് ഞാൻ കൊണ്ടുപോയ കോഴീനെ കുറിച്ചാണ് കേട്ടോ ഈ പറയണത്. ഞാൻ കൊണ്ടുപോയ കോഴീനെ എരിവില്ലാതെ രുചികരമായിട്ട് കറി വെച്ച് തരാന്നാ പറയണം. ഇത് ഒരു ശരിക്കും ഒരു ഫൈവ് സ്റ്റാർ ലെവൽ ടോഡി ഷോപ്പാണ്. അതെ അതെ അതെ. അപ്പോൾ ഒരു 10-20 പേർക്ക് ഇരിക്കത്ത കണക്കുള്ള എ സി റൂമുണ്ട്, പിന്നെ ഹഡുകളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര പ്രകൃതി ഈ ഹരിത എന്ന് പറയും പോലെ. ഈ ഹരിത എന്നുള്ള പേര് ചേട്ടാ എങ്ങനെയാണ്? അതെ, ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഇത് കണ്ടില്ലേ, 2.5 ഏക്കറോളം ഉണ്ട് അവിടെ. ഇതേ കണക്ക് വെള്ളം വെള്ളം വെള്ളവും. അതെ അതെ അതെ. ഇവിടെ ഒരു ബോട്ടിംഗ് കൂടെ തുടങ്ങി കൂടെ ചേട്ടാ? പിന്നെ വേനൽ ടൈമിൽ വെള്ളത്തിന്റെ കുറവുണ്ട്, അല്ലെങ്കിൽ അതും തുടങ്ങിനെ. ഓക്കെ. എന്തായിരുന്നാലും ഭയങ്കര ഒരു കണ്ണിന് ഭയങ്കര കുളിർമയേകുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഇവിടുത്തെ ഭക്ഷണങ്ങളാണെങ്കിൽ വാനോളം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അല്ലേ? അത് ഞങ്ങളെ പോലുള്ളവരാ. അതെ അതെ അതെ. ശരി, അപ്പോൾ ഞാൻ ഇതുണ്ടാക്കിക്കോട്ടെ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഹരിതവർണ്ണാഭമായ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ കണ്ടുവരൂ. അപ്പോഴേക്കും ഞാൻ ഈ ഷെഫും നമ്മുടെ കരിങ്കോഴിയൊക്കെ റെഡിയാക്കി വരാം. അപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ രുചിക്കൂട്ടിൽ ഇനിയൊരു ടേസ്റ്റി ബ്രേക്ക്. ഹരിതയുടെ ഒരുപാട് കാഴ്ചകൾ കണ്ടല്ലേ. ഇനി ഹരിതയുടെ ഹരിതവർണ്ണാഭമായ ഈ പ്രകൃതിയിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ കരിങ്കോഴി. കരിങ്കോഴി, ഓ, കരിങ്കോഴിയെ കുറിച്ച് എന്തൊക്കെയാ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഈ കരിങ്കോഴിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. കരിങ്കോഴി കൊണ്ട് എന്താ ഉണ്ടാക്കണേ? കൊണ്ടാട്ടം. കരിങ്കോഴി കൊണ്ടാട്ടം. സന്തോഷം കൊണ്ട് മനസ്സിപ്പോ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കരിങ്കോഴിയുടെ പ്രത്യേകത അറിയാവോ? കരിങ്കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും കറുത്ത കളറിലുള്ള കോഴിയാണ്. ഈ കോഴിയുടെ ചുണ്ട്, പൂവ്, പിന്നെ അതിൻ്റെ ചിറക് എല്ലാം കറുപ്പ് കളറായിരിക്കും. അത് മാത്രമല്ലേ അറിയാവൂ, പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ മാംസം വരെ കറുത്ത കളറാണ്. ഇതേ എൻ്റെ കയ്യിലിരിക്കുന്നത് കരിങ്കോഴിയുടെ മാംസമാണ്, കണ്ടോ? എല്ലാം കറുത്ത കളറാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു കോഴി കൂടെയാണ്. തുടങ്ങാം. അപ്പോൾ ഈ കരിങ്കോഴി കൊണ്ടോട്ടം ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? തേങ്ങാപ്പാല്, മസാല, കൊച്ചുള്ളി, മല്ലിപ്പൊടി, അണ്ടിപ്പരിപ്പ്, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ചകല മുളക് പൊടി, അറിയാപ്പല. ഇതെന്താണ് സംഭവം? കൊച്ചുള്ളി. കൊച്ചുള്ളി കൊച്ചുള്ളി എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? കൊച്ചുള്ളി വാട്ടി വെച്ചിട്ടുണ്ട്. എങ്ങനെയാ വാട്ടിയത്? വെളിച്ചെണ്ണയ്ക്കകത്ത്. വെളിച്ചെണ്ണയിലിട്ട് കൊച്ചുള്ളിയെ വാട്ടി ഉപ്പ്, ശകല ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പും വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തുണ്ട്. അപ്പൊ നമുക്ക് തീ കൊടുക്കാം അല്ലേ? കൊടുത്ത്. ഓക്കെ. കൊച്ചുള്ളി കൊച്ചുള്ളി എണ്ണ തിളച്ച് തിളച്ചു കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഈ കൊച്ചുള്ളി വാട്ടി വെച്ചിരിക്കുന്നത് അത് കേട്ടല്ലോ എന്തൊക്കെ ചേർത്തിട്ടാണെന്ന്, അത് ഇറക്കുകയാണ്. ഇതിനി ഓൾറെഡി ഇത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ? വാട്ടി വെച്ചിരിക്കുക. ഇതിനി എത്ര സമയം ഇതിനകത്ത്? 10 മിനിറ്റ്. 10 മിനിറ്റ് കൊണ്ട് അത് ചൂടാക്കി എടുക്കും. ഓക്കെ, അത് 10 മിനിറ്റ് താ പോയി. എത്ര ഗ്രാം ഉള്ളി ചേർത്തിട്ടുണ്ടാവും? 1 കിലോ ഉണ്ട്. 1 കിലോ ഉള്ളി, ചെറിയ ഉള്ളി അത്രയും ചേർത്തിരിക്കുകയാണ്. അതായത് കോഴി എത്രയാണ്? കോഴി 1.5 കിലോ. ചേട്ടൻ്റെ പേരെന്താണ്? ദേവരാജൻ. ദേവരാജൻ സത്യത്തില് ഈ ഷാപ്പിലെ എന്താണ് കറികളുടെ രാജാവ്. ഇനി എന്താ ചേർക്കേണ്ടത്? ഇതില് ചാന മല്ലിപ്പൊടി 1 സ്പൂൺ. കണ്ടിട്ടോ? ഇട്ടോ. ഞാൻ ഇട്ടോ? അതെയോ? കൈപ്പുണ്ണിയുള്ള ആളല്ലേ, എനിക്ക് അവാർഡ് കിട്ടിയ പോലെ ഉണ്ട്. മുളക് പൊടി 1/2 സ്പൂൺ. ഇനി ഏറ്റവും വലിയ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതിയാണ്. ആ പ്രകൃതിയിലെ ഒരു ബാക്കിലൊരു ചെറിയ ഒരു തടാകം കാണാം. അത് നമ്മുടെ ഈ ഹരിത ക്യാമ്പസിനകത്തുള്ള ഒരു തടാകമാണ്. ആ തടാകത്തിലൂടെ ഇങ്ങനെ വരി വരിയായിട്ട് താറാവുകൾ ഇങ്ങനെ നീന്തി പോവുകയാണ്. അതൊരു വല്ലാത്ത ഒരു കാഴ്ചയാണ്. ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു താറാവിനെ പൊക്കാൻ കേട്ടോ. വേണ്ട, ഇനി ഇറച്ചിയിടാൻ മതി. ഇനി കരിങ്കോഴി ഇറച്ചിയിടുകയാണ്. ഈ
കരിങ്കോഴിയുടെ മാംസമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഈടെല്ലാം മാറ്റുന്നത്. അത്രയ്ക്ക് ഔഷധ ഗുണമാണ് ഈ കരിങ്കോഴി നമുക്ക് തരുന്നത്. കരിങ്കോഴി കൊണ്ടാട്ടം, ഈ പേര് കേട്ടിട്ടേ മനസ്സിനൊരു കൊണ്ടാട്ടം. ഇത് എത്ര സമയം ചെയ്യണം ചേട്ടാ? കരിങ്കോഴി എനിക്ക് വേവ് കുറച്ച് കൂടുതൽ വേണമെന്ന് തോന്നുന്നു. എത്ര വിസിൽ അടിക്കണം? കുക്കറിനകത്ത് 15 മിനിറ്റ്, ഒരൊറ്റ വിസിൽ മതി എന്നാ പറയുന്നത്. നമ്മൾ ഏത് കോഴി ഇറച്ചി കഴിച്ചു കഴിഞ്ഞാലും അതിന്റെ എല്ല് വെള്ളക്കളറല്ലേ? പക്ഷെ ലോകത്തുള്ള ഏത് എല്ലെടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം ബോണെല്ലാം വൈറ്റ് കളറാണ്, പക്ഷെ കരിങ്കോഴിൻ്റെ ബ്ലാക്ക് കളർ ബോണാണ്. ഈ കരിങ്കോഴിയുടെ ഈ പറഞ്ഞ പോലെ കാലും ബോണും മാത്രമല്ല കേട്ടോ കറുത്ത കളർ. കരിങ്കോഴിൻ്റെ ആന്തരിക അവയവങ്ങളും കറുത്ത കളറിലാണ് കാണപ്പെടുന്നത്. നമ്മൾ അതിനകത്തുള്ള എന്തായിരുന്നാലും അതിൻ്റെ അകത്തുള്ള പാർട്സുകളെല്ലാം കറുത്ത കളറാണ്. അത് മെലാനിൻ കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ കറുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഇത്രയ്ക്ക് ഇത് ഔഷധ ഗുണം ഉണ്ടെന്ന് പറയാൻ കാരണം. മസാല ചേർക്കാൻ പോവുക. നെല്ല എന്നെ കൊണ്ടാ കുക്ക് ചെയ്യണ. കുരുമുളക്. അടുത്ത് കുരുമുളക് ചേർക്കുകയാണ്. ഇത് എത്ര വേണം? 2. അടുത്ത് തേങ്ങാപ്പാല് ചേർക്കുകയാണ്. ഓരോന്ന് ചേർക്കുമ്പോഴും ഈ കരിങ്കോഴിന്റെ ഔഷധത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ചേർക്കട്ടെ. ഇന്നതിന്റെ ക്വാണ്ടിറ്റിയെക്കാളും എനിക്കിതിന്റെ ഔഷധ വീര്യത്തെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നമ്മുടെ സ്ത്രീകളിലെ വന്ധ്യത, അല്ലെങ്കിൽ നമ്മൾ ഗർഭകാലത്ത് സ്ത്രീകൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഗർഭം അലസിപ്പോകാതിരിക്കാൻ ഈ കരിങ്കോഴി കഴിക്കുന്നത് നല്ലതാണ്. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ജീവകങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പറയണത്. അണ്ടിപ്പരിപ്പ്. അടുത്ത് കശുവണ്ടിപ്പരിപ്പ് ചേർക്കാൻ പോവുക. ചേർക്കട്ടെ. എത്ര അണ്ടിപ്പരിപ്പ് അരച്ചിട്ടുണ്ട്? 250 ഗ്രാം അണ്ടിപ്പരിപ്പ് അരച്ചത്. ഇനി കറിവേപ്പില ഇടുക. എല്ലാം ചേർന്നു. ഇനി ഇതൊന്ന് വേവുണ്ടല്ലേ, ഇരുന്നൊന്ന് വേവട്ടെ. നമ്മള് മലയാളികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാ പഠിപ്പിച്ചു തന്നത് ഈ ഒരു കരിങ്കോഴി. ഇതിരുന്നൊന്ന് വേഗട്ടെ. സോൾട്ട് ആൻഡ് പെപ്പറിന്റെ അതിശയ കാഴ്ചകളിലേക്ക് ഹരിത വർണ്ണാഭമായ ഹരിതയിലെ കരിങ്കോഴി. എന്താണ് പറയണത്, നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഔഷധ വീര്യമുള്ള ഒരു കോഴിയാണ് കരിങ്കോഴി. അങ്ങനെ അത് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറേ സമയം വേവിച്ചു. നല്ല വേഗമാണ് കേട്ടോ. എത്ര സമയം നമ്മളിപ്പോൾ? അരമണിക്കൂർ ഇത് വേവിച്ചു. അരമണിക്കൂർ തന്നെ ഇത് വേവിക്കണം കേട്ടോ. എന്നാലേ അത് വേഗത്തുള്ളൂ, കാരണം അത്രയ്ക്ക് പുലിയാണ് സംഭവം. റെഡിയായി. റെഡിയായി. വാ, എന്താ അല്ലേ, നന്നായിട്ട് കരിങ്കോഴി കൊണ്ടാട്ടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊണ്ടാട്ടം എന്ന് പറയുന്നത് തമിഴിൻ്റെ ഒരു വേർഡാണ്. ഈ കൊണ്ടാട്ടം എന്ന് എന്തിനാണ് ഇതിന് പേരിട്ടത്? പല പല ഐറ്റം ഇറക്കിയില്ലേ, പിന്നെ പുതിയൊരു ഐറ്റം ഇറക്കാന്ന് വെച്ചത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇത് മനുഷ്യരാശിക്ക് കൊണ്ടാടാനുള്ള ഒരു ഭക്ഷണം തന്നെയാണ് കൊണ്ടാട്ടം. കാരണം ഞാൻ ഇത്ര സമയം ഞാനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇനി കൂടുതലൊന്നും പറയണില്ല. ഇനി ഇതൊന്ന് ടേസ്റ്റിയാണ്. ഇപ്പോഴും ആ കറുത്ത കളർ അത് വിട്ടിട്ടില്ല കേട്ടോ, ആ കറുത്ത കളർ. അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് പ്ലേറ്റ് ചെയ്യാം. ചേട്ടാ സത്യം പറയാല്ലേ, ഇന്ന് ചേട്ടൻ സത്യത്തിൽ രക്ഷപ്പെട്ടിരിക്കുകയാണല്ലേ. ഞാൻ ഈ കോഴിയെ കുറിച്ചുള്ള വിവരണമൊക്കെ ഉണ്ട്, ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഇവിടുത്തെ ഒരു വലിയ പാട്ടുകാരനായ ഇദ്ദേഹം കേട്ടോ. ഈ കള്ളുഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ പാട്ടില്ലാതെ എന്ത് കള്ളുകൂടി അല്ലേ എന്ന് പറയുമ്പോലെ ഞാൻ കള്ളുകൂടിയെ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞല്ല. പക്ഷെ ഇവിടുത്തെ ഒരു നല്ലൊരു പാട്ടുകാരനാണ് ഇദ്ദേഹത്തിന്. നിങ്ങൾ പാട്ട് പാടിയല്ലേ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്തത്. ആ ശരി, അപ്പോൾ നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യാന്നാ പറയണേ. അപ്പോൾ ചേട്ടൻ തന്നെ ഇത് പ്ലേറ്റ് ചെയ്തു. ഇത്ര
ഇത്രയും പോരാ ഇങ്ങോട്ട് പോയി എല്ലാം ഇങ്ങോട്ട് പോയി. ഇത് ആർക്കും വെച്ചിരിക്കണ ബാക്കി. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. അയ്യോ എല്ലാവർക്കും വെപ്രാളമായല്ലേ, എന്നാ പിന്നെ ഞാൻ കൊതിവിടാതിരിക്കാൻ കഴിയാത്തെ. നിങ്ങളൊന്ന് കണ്ടോളൂ, നിങ്ങൾ കണ്ട് കൊതിയൊക്കെ വിട്ടയച്ചതിന് ശേഷം ഞാനിത് കഴിക്കാം. ടേസ്റ്റ് നോക്കാം. കരിങ്കോഴി, കരിങ്കോഴി കൊണ്ടാട്ടം. ഇതിന്റെ ബാക്കി കഥകളൊക്കെ അറിഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സ് പിഴയെ കൊണ്ടാടി കഴിഞ്ഞു. വാ, എന്ത് പറയാൻ, ഒരു മണിക്കൂറോളം കുക്ക് ചെയ്താണ് എങ്കിലും അതിന്റെ ആ എല്ലിന്റെ ഒക്കെ ഒരു എന്റെ മോണിന്റെ ഒക്കെ ഒരു സ്ട്രോങ് ഇപ്പോഴും അതുപോലെ തന്നെ നിപ്പുണ്ട്. എന്നാലും ഹാംഫുൾ ഒന്നുമില്ല, നമുക്ക് നമ്മളെ കൊണ്ട് ചവച്ചെടുക്കാന്നുള്ളത്. നമ്മൾ സാധാരണ ബ്രോയിലർ ചിക്കനൊക്കെ കഴിക്കും പോലെയൊന്നും എളുപ്പത്തിൽ കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊരു സംഭവം തന്നെ കേട്ടോ. പിന്നെ ഈ കൊണ്ടാട്ടം, ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ചേട്ടൻ ചേർത്ത മസാലയും അതിൻ്റെ കൂട്ടും ഒക്കെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇന്ന് ഇതിൻ്റെ ടേസ്റ്റ് അല്ല, ഇതിൻ്റെ ഒരു ആയുർവേദ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഔഷധ കൂട്ട് വീര്യത്തിൽ ഞാൻ ഇന്ന് മുങ്ങി നിൽക്കുകയാണ്. ഇത്രയും മനോഹരമായി ആരോഗ്യകരമായ എന്താണ് കരിങ്കോഴി കൊണ്ടാട്ടം, ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നും കൂടെ അറിയണ്ടേ. ആദ്യം അറിയേണ്ടത് കരിങ്കോഴി എവിടെ നിന്ന് സംഘടിപ്പിക്കുക, ബാക്കി കാര്യങ്ങൾ ഇതാ അറിഞ്ഞോളൂ. ഒരു റീക്യാപ്പ് പോകില്ല, അതിനു മുമ്പ് ചേട്ടൻ്റെ ആ പാട്ട് പറയണം. ആ പാട്ട് പാടണം. ഏതാ പാട്ട്? പാട്ടൊന്നും പാടാറില്ല. അങ്ങനെ പറയല്ലേ, ഒരു രണ്ടുപേരെ ഈ ചേട്ടൻ ഇവിടെ വരുന്നവർക്കൊക്കെ അസലായിട്ട് പാടുന്ന ഒരാളാണ്. ഈ ചേട്ടനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഈ ചേട്ടൻ്റെ പാട്ടാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ഹൈലൈറ്റ് എന്നാണ് ഞാൻ കേട്ട ഒരു ഷെഫ്. ചന്ദ്രയിലാലയുന്നു ചന്ദ്രകാന്തം, ബാക്കി പാട്. ഈ പാട്ടിനേക്കാൾ ഈ ഫുഡ് തന്നെ കൊള്ളാം കേട്ടോ. റീക്യാപ്പിലേക്ക് ഞാൻ പോവുകയാണ്. റീക്യാപ്പ്, അപ്പൊ എല്ലാരും പഠിച്ചല്ലോ അല്ലേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടെ പറയാണ്, ഫുഡ് ഈസ് ഹെൽത്ത്, ഹെൽത്ത് ഈസ് വെൽത്ത്. ഇത് ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ സോൾട്ടും പെപ്പറിൽ സ്ഥിരമായിട്ട് നിന്നിട്ട് ഓരോ ഭക്ഷണം കഴിച്ചിട്ട് പറയും ഇത് ഗംഭീരമായിട്ടുണ്ട്, ഇത് അടിപൊളിയായിട്ടുണ്ട്. പലരും അപ്പോൾ വിചാരിക്കും, അയ്യോ ഇതൊക്കെ പുള്ളിക്കാരൻ നിന്ന് ചുമ്മാ തള്ളുവാന്ന്. തള്ളാണോ ഇല്ലയെന്ന് അറിയാനായിട്ട് ഈ തള്ളിക്കയറിൽ കണ്ടിട്ട് നിങ്ങളത് മനസ്സിലാക്കിക്കോളൂ. ഞാൻ എൻ്റെ കുറേ കൂട്ടുകാരെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. അതായത് ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നാൽ വളരെ ഗംഭീരമായിട്ടുള്ള അടിപൊളി കുറച്ച് മെമ്പേഴ്സിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. വാ, അടിപൊളി. എന്താ പേര്? മനു. ജിഷ്ണു. ആ രൂപേഷ്. നമസ്കാരം. പേര്? പാർവതി. ഇതിൽ ആ രണ്ട് കല്യാണം കഴിഞ്ഞ രണ്ട് പേര്? ഓ, നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾ തന്നെ വന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയും. കരിങ്കോഴി ഇത്രയും വലിയ എന്താണ് ഔഷധ, അതല്ല നിങ്ങൾ സ്പൂണുമായിട്ടാണോ വന്നത്? അത് ശരി, ഞാൻ അതാ സത്യത്തിൽ സ്പൂണും പോക്കലിട്ട് വരുന്നത്. ഇപ്പം ഇവരും വന്നിരിക്കുക സ്പൂണുമായിട്ട്. ഓക്കെ, ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ. എല്ലാവരും ടേസ്റ്റ് ചെയ്യും. എന്തായാലും സ്പൂണുണ്ടല്ലോ. ബാ കയറി തള്ളു, അരി ഉണ്ടാക്കൂ. ഇതാണ് സോൾട്ട് ആൻഡ് പെപ്പറിന്റെ റിയൽ എപ്പിസോഡ്. കണ്ടോളൂ. ആ എങ്ങനെയുണ്ട്? ആണോ സൂപ്പർ ആണോ? ഏ പൊളിച്ച് ഒരു ഓ ഇവിടെ നിന്ന് വന്നു ഒരു പ്രത്യേക ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യാന്ന്. അതല്ലേ ഇപ്പം മൊത്തം അങ്ങ് കൊടുക്കുന്നു. ദാ ഇത് എന്റെ സമ്മാനമായിട്ട്, സോൾട്ട് ആൻഡ് പെപ്പറിന്റെ സമ്മാനമായിട്ട്. നിങ്ങൾ ഓടി വന്നില്ലേ, നിങ്ങൾ ഇതിനെ കഴിച്ചോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹ സമ്മാനമായിട്ട് ഞാൻ തന്ന എന്റെ സമ്മാനം ഇത് ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കണ്ടോ. നിങ്ങൾ പോയിരുന്ന് കഴിച്ചോ. അയ്യോ ദേ, ഒരു കുഞ്ഞു മാവയും വന്നിരിക്കണു. എനിക്കിടാ മക്കളെ, നീ ഇങ്ങനത്തെ നല്ല ഭക്ഷണം കഴിച്ചേക്ക് വളരടാ. നിന്റെ ഭാഗ്യമാണ് നീ ഇവിടെ വന്നത്. ഞാൻ സത്യത്തിൽ ഇവനൊന്ന് എടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ചിലപ്പോൾ കരഞ്ഞാലോ. അടിപൊളി, ദേ അവൻ ചിരിക്കുക. അവനൊന്ന് കൊടുത്തേ. ഓ, നിങ്ങളെ എല്ലാ പ്രാവശ്യവും എടാ വിരലിനേക്കാൾ നല്ല ടേസ്റ്റാടാ. എന്തായിരുന്നാലും പിള്ളേരിങ്ങനെയൊക്കെ തന്നെയാണ്. പല എപ്പിസോഡ് കണ്ട് എപ്പിസോഡിൽ ഞാൻ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ചുമ്മാ തള്ളുകയാണോ എന്ന്. പക്ഷേ ഇത് തള്ളലല്ല, ഇത് ഇത്രയും പേര് വന്നതെന്ന് പറഞ്ഞില്ലേ. ഇതാണ് സോൾട്ട് ആൻഡ് പെപ്പർ. ഇനി കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ ഇവിടെ അങ്ങ് നിർത്തിയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ഗംഭീര കഥയുമായിട്ട്, ഭക്ഷണ കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.